ഇവിടെ നിർത്തിയാ പോരെ? അവിടെ കൊണ്ടുപോയി നേരത്തെ വെച്ചാ ക്ലാസിന്റെ മുമ്പിലോ? ആ എല്ലാരും കാണട്ടെ അച്ഛൻ എന്നെ കാറിലാ കൊണ്ടുവന്നേന്ന്. എല്ലാരുടെ മുമ്പിലും ഗമ കാണിക്കാനാ അല്ലേ? ആ എന്ന് ഞാൻ നടന്നല്ലേ അച്ഛാ വരുന്നേ. ഓക്കെ ഞാൻ എന്തിനാ ഇറങ്ങുന്നേ? എന്റെ അച്ഛനെ എല്ലാരും കാണട്ടെന്നേ. നിന്നെ കൊണ്ട് തോറ്റു. ആ ഇറങ്ങ. മിടുക്കിയായിട്ടിരിക്കണം കേട്ടോ. നീ എവിടെയായിരുന്നു കഴിഞ്ഞ രണ്ടാഴ്ച? ലീവ് ലെറ്റർ കൊണ്ടുവന്നിട്ടുണ്ടോ? ഇല്ല. ആരാ നിന്നെ കാർ കൊണ്ടുവിട്ടത്? അച്ഛനാ. ഓഹോ, അപ്പൊ നിനക്ക് അച്ഛനുണ്ട്. നീ ചെന്ന് അച്ഛനെയും വിളിച്ചുണ്ടോ? എനിക്ക് അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറ. നിന്റെ അച്ഛനെ ഞാനൊന്ന് കാണാനിരിക്കുവായിരുന്നു. അച്ഛനെ വഴക്ക് പറയല്ലേ ടീച്ചറെ. പിന്നെ ആരെയാ ഞാൻ വഴക്ക് പറയണ്ടേ? നിന്റെ അമ്മയെ കണി കാണാൻ പോലും കിട്ടില്ലല്ലോ. വിളിച്ചോണ്ട് വാ, വേഗം ചെല്ല്. ടീച്ചർ പറഞ്ഞു അച്ഛനെ കാണണമെന്ന്. ഏത് ടീച്ചറാ പറഞ്ഞേ? ശരദ ടീച്ചർ. അച്ഛന് സമയം പോയല്ലോ മോളെ. അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞു. ടീച്ചറിനെ കാണാതെ പോലെ അച്ഛാ എന്നെ വഴക്ക് പറയും. എന്നെ വഴക്ക് പറയാനായിരിക്കുമല്ലോ വിളിക്കുന്നത് അല്ലേ? ഞാൻ ടീച്ചറോട് പറഞ്ഞു അച്ഛനെ വഴക്ക് പറയല്ലേന്ന്. എനിക്കിനി ചേർത്തല വരെ കാർ ഓടിച്ചെന്നിട്ട് വേണം ഓഫീസിൽ പോവാൻ. അച്ഛൻ വന്നില്ലെങ്കിൽ എന്നെ ക്ലാസ് കേറ്റൂല. ലീവ് ലെറ്ററും ഇല്ല. പ്ലീസ് അച്ഛാ. ശരി വാ. നിന്നെ കാറി കേറ്റി ഇവിടം വരെ കൊണ്ടുവിടാൻ പോയതാ ഇപ്പൊ അബദ്ധമായത്. ജാനകിക്ക് അച്ഛനും അമ്മയും ഉണ്ടെന്നൊക്കെ കേട്ടിട്ടുണ്ട്. കാണാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടില്ല ഇതുവരെ.